കോൺഗ്രസ് പാർട്ടി വലിയ രാജ്യസ്നേഹമൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ രാഹുൽജിയൊക്കെ വലിയ നാടകങ്ങളുമായിട്ട് പഞ്ചാബിലും അതുപോലെ ഉത്തർപ്രദേശിലെ ഹർത്രാസിലുമൊക്കെ എത്തിയ കഥയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് കേട്ടതാണ്. ഈ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഭാരതത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഈ ബുദ്ധിഘട്ട വർഗം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായേനെ. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെ അതീവ സുരക്ഷാ എയർക്രാഫ്റ്റുകൾ, അതായത് ഒരു തരത്തിലും ആക്രമിക്കപ്പെടാത്ത അതിനെയൊക്കെ ചെറുക്കുന്ന രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള എയർക്രാഫ്റ്റുകൾ വാങ്ങിയത്, അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് എയർക്രാഫ്റ്റുകൾ അനാവശ്യമായി വാങ്ങിക്കൂട്ടാനാണ് ആഗ്രഹം, ഇവിടുത്തെ കർഷകരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും നേരമില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. എന്തായാലും ഈ എയർക്രാഫ്റ്റ് വന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ എന്തിനായിരുന്നു ഈ എയർക്രാഫ്റ്റ്? ഈ എയർക്രാഫ്റ്റ് വാങ്ങലിന് പിന്നിൽ ഒരു ചെറിയ ചരിത്രമുണ്ട്. നമ്മുടെ സോണിയാജിയും മകനും മകളുമൊക്കെ ഉൾപ്പെട്ട ചരിത്രമാണ് കേട്ടോ. അത് അറിഞ്ഞപ്പോൾ, അതിനെക്കുറിച്ച് ഒരു സുഹൃത്ത് എഴുതി അയച്ചപ്പോൾ, അതിന്റെ വിശദാംശങ്ങൾ എഴുതി അയച്ചപ്പോൾ, അത് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിലേക്ക് വരാം. 2011 കാലഘട്ടം, അതായത് ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കസേരയിൽ ഇരുത്തി സോണിയാജി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA 2 സർക്കാർ രാജ്യം ഭരിക്കുന്നു. 2 UPA സർക്കാരിന്റെ കാലത്ത് നടന്ന സംഭവമാണ്. ആ സർക്കാർ 2012 അമേരിക്ക ആസ്ഥാനമായുള്ള ബോയിങ് വിമാന കമ്പനിക്ക് 8,400 കോടി രൂപയുടെ ഒരു കരാർ നൽകി. ഇപ്പോഴും പാർലമെന്റ് രേഖകളിൽ പരിശോധിച്ചാൽ ആ കരാർ കിട്ടും. രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ B-777ER ഇനത്തിൽപ്പെട്ട 2 ജംബോ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറായിരുന്നു അത്. രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ഈ ബോയിങ് ഇനത്തിൽപ്പെട്ട B-777ER എന്ന നമ്പറിലുള്ള ഈ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറായിരുന്നു ഇത്. ഇതിന്റെ വിലയാകട്ടെ 8,400 കോടി രൂപ, 2 എണ്ണത്തിന്റെ വിലയാണ്. 2008 പാകിസ്ഥാനിൽ നിന്ന് ചൈനീസ് ചാരസംഘടനയുടെ ഒത്താശയോടെ 10 തീവ്രവാദികൾ ഇന്ത്യൻ മണ്ണിൽ താണ്ഡവമാടി. 166 പേർ മരിച്ചു, 300-ലധികം പേർക്ക് പരിക്കേറ്റു നമുക്കറിയാം. അതുപോലെ അടുത്ത 4 വർഷത്തേക്ക് രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാൻ കൂടുതൽ സുരക്ഷ വേണമെന്ന് സോണിയാഗാന്ധിക്ക് തോന്നിയില്ല. ഒരുപക്ഷെ തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം മകൻ ശ്രീ രാഹുൽജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് കണക്കുകൂട്ടി ചെയ്ത ഒരു മുന്നരക്കമായിരിക്കും ഇത്. 2008 ഇവിടെ ഒരു ഭീകരാക്രമണം നടന്നു അറിയാം. എന്നാൽ അതിൽ ആ സമയത്ത് ഒന്നും ഈ വണ്ടി, ഈ വിമാനം ഓർഡർ ചെയ്തില്ല. 2011 ഇത് ഓർഡർ ചെയ്തത്. അതായത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം മകൻ പ്രധാനമന്ത്രി ആയെങ്കിലോ, ആയെങ്കിൽ മോന് സഞ്ചരിക്കാനായിട്ട് സർവ്വ സുരക്ഷാ സന്നാഹങ്ങളുമുള്ള വിമാനം വേണം, ബോയിങ് 777ER വിമാനം വേണം എന്ന ആഗ്രഹമായിരിക്കും ആ മാതാവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. 2011 മുതൽ 2012 വരെ കേന്ദ്രത്തിലെ ഒരു മന്ത്രിതല സമിതി 10 തവണ സമ്മേളിച്ച് ചർച്ച ചെയ്താണ് കരാർ നൽകിയത്. ആ കരാർ പ്രകാരം ഒരു വിമാനം ബോയിങ് ഇപ്പോൾ കൊടുത്തു. നിർഭാഗ്യവശാൽ രാഹുൽജി അല്ല ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇതിനിടയിൽ ഒരു ദിവസം കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഷോറൂമിൽ നിന്ന് ഇറക്കിയ ട്രാക്ടറിൽ സ്പോഞ്ച് ഘടിപ്പിച്ച കസേരയിൽ ഇരുന്നത് എന്തിനാണെന്ന് രാഹുൽജിയോട് പഞ്ചാബിൽ വെച്ച് പത്രക്കാർ ചോദിക്കുന്നു. അദ്ദേഹം പത്രക്കാരോട് പറയുന്നു, ഇതാണ്, നിങ്ങൾ എന്നോട് ഇത് ചോദിക്കാതെ കോടികൾ നൽകി സഞ്ചരിക്കാൻ വിമാനം വാങ്ങിയത് എന്തിന് എന്ന് മോദിയോട് ചോദിക്കാത്തത് എന്ത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. എന്റെ പൊന്നുമോനെ, മോദിയല്ല വിമാനം വാങ്ങിയത്. 2011, 2012 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ബോയിങ് കമ്പനി ഇന്ത്യക്ക് ഒരു വിമാനം, 2 വിമാനമാണ് ഓർഡർ ചെയ്തത്, അത് നിർമ്മിച്ചു നൽകിയതാണ്. പിന്നെ അങ്ങ് പ്രധാനമന്ത്രിയാകും എന്ന് കരുതി അങ്ങയുടെ മാതാവ് ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാണ് എന്ന മറുചോദ്യം അങ്ങയോട്. സ്വന്തം അമ്മയും പരിശീലകനും കൂടി താനായിരിക്കും ഇതിൽ സഞ്ചരിക്കേണ്ടി വരിക എന്ന് കണക്കുകൂട്ടി താൻ കൂടി അംഗമായ പാർലമെന്റിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, എന്നിട്ടാണ് കരാർ നൽകിയത്. ഈ കരാർ പ്രകാരം വാങ്ങിയ വിമാനം എന്തിനു വാങ്ങി എന്ന് നരേന്ദ്രമോദി ഉത്തരം പറയണം. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇവർ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും, തൊട്ടിത്തരം കാണിച്ചാലും, നല്ലത് കാണിച്ചാലും, ചീത്ത കാണിച്ചാലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തിനാണ് ഉത്തരം പറയുന്നത്? 60 വർഷത്തിനുമേൽ ഭാരതത്തെ ഭരിച്ച് ഒരു പരവുമാക്കിയ പാർട്ടിയുടെ മുലകുടി മാറാത്ത നേതാവ്, ഞാൻ അങ്ങനെ പറയുന്നത് പ്രായം കണക്കാക്കിയല്ല, പ്രവൃത്തി കണക്കാക്കിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നേതാവാണ് ഈ ചോദിക്കുന്നത്. എന്തൊരു രസകരമായ കാര്യം അല്ലെ? സ്വന്തം അമ്മയുണ്ടാക്കിയ കരാറാണ് മകന് വേണ്ടി, പക്ഷെ മകനല്ല പ്രധാനമന്ത്രി. രാജ്യത്തെ ജനങ്ങൾ ഈ മകനെയല്ല, ഈ വിട്ടിക്കൂഷ് മണ്ഡത്തെ അല്ല തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട്. അത് നമ്മുടെ ഭാഗ്യം. ലക്ഷക്കണക്കിന് കോടി രൂപ അടിച്ചുമാറ്റി വിദേശത്തേക്ക് കടത്തി സ്പെയിനിലും മറ്റും ഗോൾഫ് കോഴ്സുകളും ഫ്രാൻസിലും മറ്റും സ്കീയിങ് റിസോർട്ടുകളും വാങ്ങിക്കൂട്ടിക്കൊണ്ടിരുന്ന കാലത്താണ് മൻമോഹൻ സോണിയ കൂട്ടുകെട്ട് 8,400 കോടി രൂപയുടെ ഈ കരാർ നൽകിയത്. ഇതൊക്കെ ചീള് കേസ്. പക്ഷേ 2004 മുതൽ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയുള്ള യുദ്ധവിമാന ചർച്ചയായി തന്നെ തുടർന്നു.
2014 ജനങ്ങൾ വോട്ട് ചെയ്ത് പുറത്താക്കുന്നത് വരെ ഇത് തുടർന്നു. ആ കരാർ നൽകാൻ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയോ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയോ ഇതുപോലെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തതുപോലെ റഫേലോ അങ്ങനെയുള്ള യുദ്ധവിമാനങ്ങളോ ഒന്നും വാങ്ങാൻ ഇവരുടെ കയ്യിൽ പൈസയില്ല. സ്വന്തം പേരിൽ ഗോൾഫ് ക്ലബ്ബുകളും അതുപോലെയുള്ള റിസോർട്ടുകളും ഒക്കെ വാങ്ങിക്കൂട്ടാനായി ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. സോണിയാജിയെ കുറ്റം പറയേണ്ട. 87 അവരുടെ ഭർത്താവ് ശ്രീ രാഹുൽ ഗാന്ധി, ക്ഷമിക്കണം, ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇറ്റലിയിൽ നിന്ന് വന്ന തന്റെ മാതാപിതാക്കളെയും പിന്നെ കുടുംബ സുഹൃത്തുക്കളെയും കൂട്ടി ആൻഡമാനിലെ ബംഗാരം ദ്വീപ് വരെ ഒന്ന് കറങ്ങിയടിച്ചു വരാൻ ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ INS വിക്രാന്ത് എടുക്കേണ്ടി വന്ന ഗതികേട് സ്വന്തം മകൻ പ്രധാനമന്ത്രിയാകുമ്പോൾ വരരുത് എന്ന് ഒരമ്മ ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല. കോടികൾ മുടക്കി ദിവസങ്ങളോളം വിമാനവാഹിനി കപ്പലിൽ നടത്തിയ ആ അഭ്യാസത്തിൽ കുട്ടിയായിരുന്ന ഇതേ രാഹുൽജി അന്ന് പ്രിയങ്കാജി ഒക്കെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. പ്രിയപ്പെട്ട രാഹുൽജി അദ്ദേഹത്തോട് ഒരു അപേക്ഷ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലേഖനം അവസാനിക്കുന്നത്. താങ്കൾ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ താങ്കളുടെ അമ്മയും അഹമ്മദ് പട്ടേലും മാത്രമല്ല നേതാക്കൾ, മറ്റ് നിരവധി ആളുകളും ഉണ്ട്. പാർട്ടി പരിപാടി നിശ്ചയിക്കുന്നതിൽ അവർക്കൊക്കെ വോയിസ് ഉണ്ട്. അവരൊക്കെ തന്നെ ഇപ്പം ഈ G23 എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പൊക്കെ രൂപീകരിച്ചതൊക്കെ തന്നെ ഈ അമ്മയുടെയും മക്കളുടെയും താന്തോന്നിത്തരം കൊണ്ടാണ്. അതുപോലെ തന്നെ ആ പാർട്ടിയെ വളരെ കൃത്യമായ ഒരു പദ്ധതിയിലൂടെ പൊളിച്ചടുക്കി ജാതിയിലും മതത്തിലും പണത്തിലും പ്രാദേശികവാദത്തിലും അടിസ്ഥാനമാക്കിയ കുറെ രാഷ്ട്രീയ സമ്മർദ്ദ ഗ്രൂപ്പുകളാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയാണ്, ഈ രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും തന്നെയാണ്. അഖണ്ഡ ഭാരതത്തെ വീണ്ടും 565 ചെറുദ്വീപുകളായി വിഭജിക്കാനാണ് ഈ പണിയൊക്കെ എടുക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വേറെ പണിക്ക് പോകുന്നതാണ് നല്ലത്, ഇവിടെ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഒരു സുഹൃത്ത് എഴുതിയ ഒരു ലേഖനം അവസാനിക്കുന്നു. ഇതിന് ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. തീർച്ചയായും അതാണ് ഇതിൽ വിവരിച്ചത്. ഇതിനു മുൻപ് 2012 ഉണ്ടാക്കിയ കരാറനുസരിച്ചാണ് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയുള്ള വിമാനം ഇവിടെ എത്തിയത്. അത് സ്വന്തം മകന് വേണ്ടി അന്ന് ഓർഡർ ചെയ്തതാണ്, അത് ഇന്നാണ് എത്തിയതെന്നേയുള്ളൂ. വിമാനമൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ പണി കഴിക്കാൻ പറ്റില്ല. നോക്കി നിൽക്കുമ്പോഴൊന്നും വിമാനം അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക റഡാർ സംവിധാനം പ്രത്യേക ഇൻഫ്രാറെഡ് സംവിധാനങ്ങളോടുകൂടിയ വിമാനമൊന്നും പണി കഴിക്കാൻ പറ്റില്ല. എന്തായാലും അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അത് ഇന്ത്യൻ രാഷ്ട്രപതിക്കും വേണ്ടിയാണ്. സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയുള്ള ബോയിങ്ങിന്റെ ഈ വിമാനം 777ER എന്ന വിമാനം ഉപയോഗിക്കുന്നത് സ്വന്തം മോന് വേണ്ടി വിമാനം വാങ്ങാൻ പോയ അമ്മയുടെ കഥ എന്തായാലും ഇതാണ്. മകൻ പ്രധാനമന്ത്രിയാവും എന്ന സ്വപ്നം കണ്ട് ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ഒരു പാവം പിടിച്ച ഒരു അമ്മയുടെ കഥ, ഒരു ഇറ്റലിക്കാരിയുടെ കഥ. ഏതായാലും പുത്രവാത്സല്യം നിറഞ്ഞ് ഒഴുകട്ടെ. വെബ് ഡെസ്ക് 10 മിനിറ്റ്സ്.